ആൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗത്തിലേക്ക് ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ബൈബിൾ സംബന്ധമായ ഒരു പഠനത്തിലേക്കാണ് ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകരുടെ ശ്രദ്ധ തിരിക്കുവാൻ താൽപ്പര്യപ്പെടുന്നത്. ലോകത്തിൽ ഇതുപോലെ വിവാദങ്ങൾക്ക് ഇരയായി തീർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥം ഇല്ല എന്ന് പറയുന്നതാണ് സത്യം. അതോടൊപ്പം തന്നെ ലോകത്തെ ഇത്രമാത്രം സ്വാധീനിക്കുന്ന മറ്റൊരു ഗ്രന്ഥവും ഇല്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ബൈബിളിനെ സംബന്ധിച്ച് വളരെ ശ്രേഷ്ഠമായ വാക്കുകൾ പറഞ്ഞിട്ടുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. ബൈബിളിനെ വിമർശിക്കുന്ന പ്രമുഖരും നമ്മുടെ ഇടയിലുണ്ട്. പി ഗോവിന്ദപിള്ള എന്ന് അറിയപ്പെടുന്ന പ്രശസ്ത സാഹിത്യകാരൻ, എഴുത്തുകാരൻ, അല്പം ഇടതുപക്ഷ ചായ്വുള്ള വ്യക്തി, അദ്ദേഹം ബൈബിളിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള രണ്ട് ശ്രദ്ധേയമായ പ്രസ്താവനകൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഒന്ന്, എത്ര വിദ്യാസമ്പന്നനായിരുന്നാലും ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിക്കുന്നില്ലെങ്കിൽ, വായിച്ചിട്ടില്ലെങ്കിൽ നിരർത്ഥകമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രണ്ട്, എത്ര ആവർത്തി വായിച്ചാലും ഒരാവർത്തന വിരസത ഉണ്ടാകാത്ത ശൈലിയാണ് വിശുദ്ധ ബൈബിളിനുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രസിദ്ധ എഴുത്തുകാരനും മഹാനുമായ വാൾട്ടർ സ്കോട്ട് രോഗാതുരനായി തൻ്റെ കിടക്കയിൽ കിടക്കുമ്പോൾ സമയം നീക്കാൻ പുസ്തകം വായിക്കാനുള്ള താൽപ്പര്യത്തിൽ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ മകൻ, ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഏത് പുസ്തകമാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, ഏത് പുസ്തകം എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, പുസ്തകം ഒന്നല്ലേ ഉള്ളൂ, അത് വിശുദ്ധ ബൈബിളാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള നിരവധി ഉദ്ധരണികൾ നിരവധി മഹാരഥന്മാരുടേതായി നമുക്കിവിടെ ഉദ്ധരിക്കാനായിട്ടുണ്ട്. എങ്കിലും ബൈബിളിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുവാൻ വേണ്ടി ഈ കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബൈബിളിനെ സംബന്ധിച്ചുള്ള ഈ പഠനത്തിൻ്റെ തുടക്കത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നിരവധി വിമർശനത്തിൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവാം, ബൈബിളിനെതിരെ നിങ്ങൾ സംസാരിക്കുന്നവർ ആയിരിക്കാം, നിങ്ങൾക്കിതിനെ വിമർശിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യാം. പക്ഷേ ഒരഭ്യർത്ഥനയുള്ളത്, വിമർശിക്കുന്നവരും ഇതിനെതിരെ പടവാൾ ഉയർത്തുന്നവരും ഈ ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം, എന്നിട്ട് വേണം ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലും ശൈലിയിലും ഭാഷയിലും ബൈബിളിനെ സംബന്ധിച്ച് ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് താൽപ്പര്യമുള്ളത്. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ ഉദ്യമത്തിൽ ഞങ്ങൾ കൃതകൃത്യരായിത്തീരും. ദൈവം അതിന് നിങ്ങളെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. ബൈബിളിനെ സംബന്ധിച്ച് ബൈബിൾ എന്നുള്ള ആ ഇംഗ്ലീഷ് പദം വന്നത് ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ബിബ്ലിയ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ എന്നാണ്. അതെ, ബൈബിൾ എന്ന് പറയുന്നത് പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ്. 66 പുസ്തകങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി, ഏറ്റവും ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട്. അങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങൾ. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും. അങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി 66 പുസ്തകങ്ങളാണ് വിശുദ്ധ ബൈബിൾ. അങ്ങനെ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന
ഒരൊറ്റ പുസ്തകമാണ് ബൈബിൾ. അതുകൊണ്ട് ബിബ്ലിയ എന്ന പദത്തിനർത്ഥം അതാണ്, പുസ്തകങ്ങൾ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബൈബിൾ ഒരു വിശാലമായ ലൈബ്രറിയാണ്. ബൈബിൾ എന്ന ലൈബ്രറിയിൽ 66 പുസ്തകങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് അടുക്കി വച്ചിരിക്കുകയാണ്. ഇതിലേതൊരു പുസ്തകമെടുത്താലും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അതിനോട് പ്രതികരണമുണ്ടാകത്തക്കവണ്ണമുള്ള സന്ദേശങ്ങളാണ് ഈ പുസ്തകങ്ങളിലുള്ളത്. പുസ്തകം അല്ലെങ്കിൽ പുസ്തകങ്ങൾ എന്ന പദം ബൈബിളിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 9:2 ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു എന്നൊരു വാക്ക് ദാനിയേൽ അവിടെ പറയുന്നുണ്ട്. അവിടെ ഈ വാക്കാണ് ഉപയോഗിക്കേണ്ടത്, ബിബ്ലിയ എന്ന വാക്കാണ്. സെപ്റ്റുവജന്റ് എന്ന് പറയുന്ന ഒരു പരിഭാഷയുണ്ട് ബൈബിളിന്. സെപ്റ്റുവജന്റ് എന്ന് പറഞ്ഞാൽ 70 എന്നുള്ളതാണ്. 70 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 70 ഗ്രീക്ക് പണ്ഡിതന്മാർ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ, എബ്രായ ഭാഷയിലുള്ള ആ ഗ്രന്ഥങ്ങൾ ഗ്രീക്കിലേക്ക് ഭാഷാന്തരം ചെയ്തു. അങ്ങനെ ഗ്രീക്കിലേക്ക് 70 ഗ്രീക്ക് പണ്ഡിതന്മാർ ഭാഷാന്തരം ചെയ്ത ആ പരിഭാഷയ്ക്കാണ് സെപ്റ്റുവജന്റ് പരിഭാഷ എന്ന് പറയുന്നത്. ആ പരിഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്ന പേര് ടാ ബിബ്ലിയ എന്നാണ്. ടാ ബിബ്ലിയ എന്ന വാക്കിനർത്ഥവും ഇതുതന്നെയാണ്. അപ്പോൾ ബൈബിളിനെ സംബന്ധിച്ചും അതിൻ്റെ പേരിനെ സംബന്ധിച്ചും ഒരു ചെറിയ വിവരണം ആമുഖത്തിൽ നൽകിയെന്നേയുള്ളൂ. 5:5 ബൈബിൾ എന്ന പ്രയോഗം പ്രചാരത്തിലാകുന്നത്, 5:5. ഈ ബൈബിളിൻ്റെ പ്രത്യേകത, ബൈബിളിൻ്റെ നിസ്തുല്യത, ഈ കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിക്കാൻ തുടർന്ന് ആഗ്രഹിക്കുന്നത്. ബൈബിൾ നമ്മളൊരു വിഭജനം നടത്തിയാൽ 3 വിധത്തിൽ ബൈബിളിനെ വിഭജിക്കുവാനായിട്ട് കഴിയും. 1, ന്യായപ്രമാണം, പഴയ നിയമം എന്ന് പറയുന്നത് യഹൂദന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് പഴയ നിയമം. എന്നാൽ ശമര്യരെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ആരാണ് ഈ ശമര്യർ? ഇസ്രയേൽ ശലോമോൻ്റെ ഭരണത്തിന് ശേഷം, ശലോമോൻ്റെ മകൻ രഹബെയാമിൻ്റെ കാലത്ത് ഇസ്രായേൽ ജനത 2 വിഭജിക്കപ്പെട്ടു. അതിൽ 10 ഗോത്രങ്ങൾ അടങ്ങുന്ന ആ കൂട്ടത്തെ ഇസ്രായേൽ എന്ന് പേര് കൊടുത്തു, അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യം. അതിൻ്റെ ആസ്ഥാനം ശമര്യയായിരുന്നു. ബാക്കിയുള്ള 2 ഗോത്രങ്ങൾ ചേർന്ന് യഹൂദ്യ രാജ്യം എന്ന് പേര് കൊടുത്തു. അതിൻ്റെ ആസ്ഥാനം യെരുശലേമായിരുന്നു. ഈ ഇസ്രായേൽ രാജ്യത്തിലുള്ളവർ രാജാവ് ഉൾപ്പെടെ പാപം ചെയ്തപ്പോൾ ദൈവം അവരെ അശൂർ സൈന്യത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ഇവരെ അടിമകളായി പിടിച്ച് കൊണ്ടുപോവുകയും അവിടെയുള്ള ജാതികളുമായി, യഹൂദരല്ലാത്ത ആളുകളുമായി ഇവർ ഇടകലർന്ന് ജീവിക്കുകയും അവരിൽ നിന്ന് സ്ത്രീകളെ ഭാര്യമാരായിട്ടെടുക്കുകയും അങ്ങനൊരു സങ്കരവർഗം അത് മുഖാന്തരം ഉണ്ടാകുകയും ചെയ്തു. അവരെയാണ് പൊതുവെ ശമര്യർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ശമര്യരുമായി യഹൂദന് യാതൊരു സമ്പർക്കവുമില്ലായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 4 ശമര്യാ സ്ത്രീയോട് യേശു വെള്ളം ചോദിക്കുമ്പോൾ ശമര്യാ സ്ത്രീ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നീ ഒരു യഹൂദനായിരിക്കെ ശമര്യാക്കാരിത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? ആ പ്രസ്താവന കഴിഞ്ഞൊരു ഹൈഫൻ്റ് ഇട്ടിട്ട് അന്ന് ശമര്യരും യഹൂദരും തമ്മിൽ സമ്പർക്കമില്ലായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കൂട്ടരാണ് ഈ ശമര്യർ. വാസ്തവത്തിൽ ഇവർക്ക് ഒരു ഇസ്രായേൽ പശ്ചാത്തലമാണുള്ളത്. ഇവരുപയോഗിച്ചിരുന്നത് മോശയുടെ
പഞ്ചഗ്രന്ഥങ്ങളാണ് അല്ലെങ്കിൽ ന്യായപ്രമാണ പുസ്തകങ്ങളാണ്. എന്നാൽ ക്രൈസ്തവ സഭ ക്രിസ്ത്യാനികൾ അവരെ പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഈ മൂന്ന് വിഭജനം ശ്രദ്ധിക്കുക. യഹൂദന്മാർ പഴയ നിയമം മാത്രം വിശ്വസിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ശമര്യർ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളാകുന്ന ന്യായപ്രമാണ പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നു. ക്രൈസ്തവർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ, ക്രൈസ്തവ സഭ പഴയ നിയമവും പുതിയ നിയമവും ഉപയോഗിക്കുന്നു. ഈ കാലത്ത് അവിടവിടങ്ങളിലായി കേൾക്കുന്ന ഒരു പ്രത്യേക സംസാരമുണ്ട്, പ്രസ്താവനയുണ്ട്, ഇക്കാലത്ത് പഴയ നിയമം ആവശ്യമില്ല എന്ന്. എന്തിന് പഴയ നിയമത്തിലെ കാര്യങ്ങൾ നോക്കുന്നു? എന്തിന് പഴയ നിയമം ഉദ്ധരിക്കുന്നു? എന്തിന് പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു? എന്തിന് പഴയ നിയമത്തിലെ അബ്രഹാം മുതലായ ആളുകൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ കാലത്ത് ചില സഭാ ലീഡേഴ്സ് തന്നെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകരും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഞാൻ അവിടെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. പഴയ നിയമം ഇക്കാലത്ത് ആവശ്യമില്ലെങ്കിൽ യേശുക്രിസ്തു തൻ്റെ വചനങ്ങൾ താൻ പറഞ്ഞ വാക്കുകൾ ഉറപ്പിക്കാൻ അവിടെ നിന്ന് ഉപയോഗിച്ചതെല്ലാം പഴയ നിയമത്തിൽ നിന്നാണ്. അബ്രഹാം മുതലായ പല ആളുകളെയും യേശുക്രിസ്തു ഉദ്ധരിച്ചിട്ടുള്ളതായി സുവിശേഷങ്ങളുടെ പേജുകളിൽ നാം വായിക്കുന്നുണ്ട്. അതിനുശേഷം പെന്തക്കോസ്തു നാളിൽ ദൈവസഭയുടെ രൂപീകരണത്തിന് ശേഷം ആ സഭകൾക്കെല്ലാം കത്തുകൾ എഴുതുമ്പോൾ അപ്പസ്തോലന്മാർ പഴയ നിയമത്തിലെ ഉദ്ധരണികൾ എന്തുമാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ ഒരളവിൽ പറഞ്ഞാൽ വികലമായ പ്രസ്താവനകളാണ്. അതൊക്കെ അനുഗാമികളെ വചനത്തിൽ നിന്നുള്ള അബദ്ധസഞ്ചാരത്തിന് ഇടയാക്കുകയുള്ളൂ. അത് ദൈവവചനത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ്. പഴയ നിയമവും പുതിയ നിയമവും നിശ്ചയമായി ഉപയോഗിക്കണം. കാരണം ഇത് രണ്ടും ദൈവശ്വാസിയ തിരുവെഴുത്താണ്. സെൻറ് അഗസ്റ്റിൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, പുതിയ നിയമം പഴയ നിയമത്തിൽ മറഞ്ഞു കിടക്കുന്നു, പഴയ നിയമം പുതിയ നിയമത്തിൽ വെളിപ്പെടുന്നു എന്നാണ്. അതെത്രയോ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണ്. അതുകൊണ്ട് ഈ വാക്കുകളെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകരോട് വളരെ സ്നേഹബുദ്ധിയ ഓർപ്പിക്കട്ടെ, ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഒരുവൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ, ഒരുവൻ്റെ ജീവിതത്തെ അർത്ഥവത്താക്കുവാൻ ഉപകരിക്കുന്നതാണ്. ഇത് രണ്ടും ആവശ്യമാണ്. മറ്റൊന്നുള്ളത് പഴയ നിയമത്തിലെ വിഭജനമാണ്. പഴയ നിയമത്തെ മൂന്നായി വിഭജിച്ചിട്ടുള്ളതായി നാം തിരുവെഴുത്തിലൂടെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ വിഭജനത്തിൽ ഒന്ന് ന്യായപ്രമാണമാണ്. അതിന് തോറ എന്നാണ് അവർ പറയുന്നത്. ആ ന്യായപ്രമാണം എന്ന് പറയുന്നത് മോശയുടെ അഞ്ച് ഗ്രന്ഥങ്ങളായ ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകങ്ങളാണ്. രണ്ടാമത്തേത് പ്രവാചകന്മാരാണ്. അതിനവർ പറയുന്നത് നെവീം എന്നാണ്. അത് പ്രവാചകന്മാരുടെ വാക്കുകളും എഴുത്തുകളും എല്ലാം കൂടെ ചേർത്തുള്ള പ്രവചന ഗ്രന്ഥങ്ങൾ. മൂന്നാമത്തേത് എഴുത്തുകളാണ്. അതിനവർ പറയുന്നത് കെത്തൂവീം എന്നാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ മൂന്ന് വിഭജനത്തെയും അംഗീകരിച്ചിട്ടുള്ളതായി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 24:44 വാക്യത്തിൽ കർത്താവ് അവിടുത്തെ ശിക്ഷഗണത്തോട് സംസാരിക്കുമ്പോൾ അവിടുന്ന് ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്, മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവചന ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവെന്നാണ്. എന്താണ് കർത്താവ് അവിടെ വെളിപ്പെടുത്തിയത്?
യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കുന്നതിന് വളരെ വർഷം മുൻപ് തന്നെ മോശയും പ്രവാചകന്മാരും സങ്കീർത്തനങ്ങൾ മറ്റു തുടങ്ങിയ എഴുത്തുകളിലും യേശുക്രിസ്തുവിനെ മുൻപ് കൂട്ടി വരച്ചു കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് ഈ പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ നിസ്തുല്യതയെ വെളിപ്പെടുത്തുന്നതാണ്. രണ്ടാമത് പുതിയ നിയമത്തിൻ്റെ വിഭജനമാണ്. പുതിയ നിയമത്തിന് മൂന്ന് വിഭജനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ചരിത്രം, രണ്ട് ഉപദേശം, മൂന്നാമത്തേത് പ്രവചനമാണ്. ചരിത്രത്തിലുള്ള അഞ്ച് ഗ്രന്ഥങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ നാല് ചരിത്ര ഗ്രന്ഥങ്ങൾ. അത് യഥാക്രമം യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വം, അവിടുത്തെ ദാസ്യത്വം, അവിടുത്തെ മനുഷ്യത്വം, അവിടുത്തെ ദൈവത്വം, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ചതുർവിധ മഹത്വത്തെ വർണ്ണിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളാണ് മത്തായി മുതൽ യോഹന്നാൻ വരെയുള്ള നാല് സുവിശേഷങ്ങൾ. അഞ്ചാമത്തെ ചരിത്ര പുസ്തകം അപ്പസ്തോല പ്രവൃത്തികളാണ്. അപ്പസ്തോല പ്രവൃത്തികളിലെ വിഷയം സഭയുടെ ഉത്ഭവവും അതിൻ്റെ വളർച്ചയും, അപ്പസ്തോലന്മാർ സഭയ്ക്ക് ചെയ്ത സംഭാവനകൾ, അവരുടെ പ്രവർത്തനങ്ങളാൽ സ്ഥാപിതമായ സഭകൾ, അതിൻ്റെ വളർച്ചകൾ എന്നിത്യാദി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് അപ്പസ്തോല പ്രവൃത്തികൾ. വാസ്തവത്തിൽ ആ പുസ്തകത്തിന് അപ്പസ്തോല പ്രവൃത്തികൾ എന്നുള്ളതാണല്ലോ നാമകരണം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറേ കൂടെ യോജിച്ചു വരുന്ന ഒരു ടൈറ്റിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന പുസ്തകമെന്നാണ്. അതിൻ്റെ ആരംഭം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ എല്ലാ പേജുകളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ പുതിയ നിയമത്തെ മൂന്നായി തിരിച്ചാൽ, ഒന്നാമത്തേത് ചരിത്ര പുസ്തകം, നാലെണ്ണം ക്രിസ്തുവിൻ്റെ ചരിത്രവും അപ്പസ്തോല പ്രവൃത്തികൾ സഭയുടെ ചരിത്രവുമാണ്. പുതിയ നിയമത്തിലെ രണ്ടാമത്തെ വിഭജനം ലേഖനങ്ങളാണ്. ലേഖനങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ബൈബിളിൽ ക്രമീകരിച്ചിരിക്കുന്ന ക്രമമനുസരിച്ച് റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയാണ്. അത് കൃത്യമായിട്ട് എണ്ണിയാൽ 21 ലേഖനങ്ങളാണ്. ഈ 21 ലേഖനങ്ങളുടെ കർത്താക്കൾ 5 പേരാണ്. ലേഖനങ്ങളുടെ ക്രമമനുസരിച്ച് പറഞ്ഞാൽ പൗലോസ്, യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, യൂദ, ഇങ്ങനെ 5 ലേഖനകർത്താക്കൾ. എല്ലാവരും ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുള്ളതാണെങ്കിലും യൂദയെക്കുറിച്ചൊരു വാചകം ഞാൻ ഓർപ്പിക്കട്ടെ. ഒരുപക്ഷെ വേദപുസ്തകവുമായി അത്ര അടുത്ത് കണ്ട ബന്ധമില്ലാതിരിക്കുന്ന ആളുകൾ ധരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആ യൂദയെന്ന് പറയുന്നത് ഇസ്കരിയത്ത യൂദയാണോ? ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പെങ്ങാനും എഴുതിയതാണോ എന്നൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇല്ല, ആർക്കെങ്കിലും വന്നാൽ അവിടെ യൂദ എന്നുദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സഹോദരനെക്കുറിച്ചാണ്. ആ ലേഖനത്തിൽ അതുതന്നെ പറയുന്നുമുണ്ട് ആരംഭത്തിൽ. അതുപോലെ യാക്കോബും യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരിൽ മറ്റൊരുവനാണ്. അതും യാക്കോബ് തൻ്റെ ലേഖനത്തിൻ്റെ പ്രാരംഭത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ 5 ലേഖനകർത്താക്കളുടെ 21 ലേഖനങ്ങളാണ് പുതിയ നിയമത്തിലെ രണ്ടാമത്തെ വിഭജനത്തിൽ ഉൾപ്പെടുന്നത്. എന്താണ് ഈ ലേഖനങ്ങളുടെ ഉദ്ദേശം? ലേഖനങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവസഭയിൽ എങ്ങനെ പെരുമാറണം, ദൈവസഭയുടെ ചട്ടം എന്താണ്, ദൈവസഭ എങ്ങനെയുള്ള ഉപദേശമാണ് സ്വീകരിക്കേണ്ടത്, ചുരുക്കത്തിൽ ദൈവസഭയിൽ എങ്ങനെ നടക്കണം എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതാണ് 21 ലേഖനങ്ങൾ. തിമൊത്തിയോസിൻ്റെ 1 ലേഖനം 3 അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്നാൽ.
അത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ 21 ലേഖനങ്ങളിലൂടെ 5 ലേഖനകർത്താക്കൾ ഒരേ കാര്യമാണ് ലക്ഷ്യമിടുന്നത്. എന്താണ്? ഒരു ക്രൈസ്തവൻ യഥാർത്ഥമായും ക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടുള്ള ഒരു ദൈവ പൈതൻ, അല്ലെങ്കിൽ അവരുടെ കൂട്ടമായ ദൈവസഭ എങ്ങനെ ആണ് ലോകത്തിൽ നടക്കേണ്ടത്, എങ്ങനെയാണ് കുടുംബത്തിൽ പെരുമാറേണ്ടത്, എങ്ങനെയാണ് സഭയിൽ പ്രവർത്തിക്കേണ്ടത്, യഥാർത്ഥ ഉപദേശം സ്വീകരിക്കേണ്ടത് ഏതാണ് എന്നിത്യാദി കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് വിട്ടുള്ള ഒരപഥ സഞ്ചാരത്തിന് വേദപുസ്തകം അനുവദിക്കുന്നില്ല. ആ ഉപദേശപ്രകാരം പോകുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവവചനപ്രകാരമുള്ള ദൈവസഭകൾ എന്നുള്ളതും ഇതിനോടനുബന്ധമായി ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ 21 ലേഖനങ്ങളെ 3 വാക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 തിരിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 1:13 ഒടുവിലത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നുവെന്നാണ്. വളരെ കൃത്യതയോടുകൂടെ 21 ലേഖനങ്ങൾ പഠിച്ചാൽ ഈ 3 വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലേഖനങ്ങളൊക്കെ ഇരിക്കുന്നത്. 1 വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തി, 2 പ്രത്യാശയിൽ അടിസ്ഥാനപ്പെടുത്തി, 3 സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രധാനമായും ഊന്നൽ കൊടുത്തിരിക്കുന്നത് പൗലോസും യാക്കോബും യൂദയുമാണ്. അവരുടെ ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യാശയിൽ ഊന്നിക്കൊണ്ട് ലേഖനം എഴുതിയിരിക്കുന്നത് പത്രോസ് അപ്പോസ്തലനാണ്. അദ്ദേഹത്തിൻ്റെ 1-2 ലേഖനങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തിൽ ഊന്നിക്കൊണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ലേഖനം എഴുതിയിരിക്കുന്നത് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന യോഹന്നാൻ അപ്പോസ്തലനാണ്. അദ്ദേഹത്തിൻ്റെ 3 ലേഖനങ്ങളിലും അത് ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് മാത്രമേ ഇവരുടെ ലേഖനങ്ങളിലുള്ളൂ എന്ന് ചിന്തിക്കേണ്ട. പൗലോസിൻ്റെയും യാക്കോവിൻ്റെയും യൂദായുടെയും ലേഖനങ്ങളിൽ വിശ്വാസവും ഉണ്ട്, പ്രത്യാശയുമുണ്ട്, സ്നേഹവുമുണ്ട്. അതുപോലെ പത്രോസിൻ്റെ ലേഖനം പ്രത്യാശ മാത്രമല്ല, അവിടെയും വിശ്വാസവും സ്നേഹവും പറയുന്നുണ്ട്. യോഹന്നാൻ്റെ ലേഖനങ്ങളിലും സ്നേഹം മാത്രമല്ല, അവിടെയും വിശ്വാസവും പ്രത്യാശയും പറയുന്നുണ്ട്. എന്നാൽ അടിവരയിട്ട വിഷയമായി നാം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ 3 വിഭജനങ്ങൾ ലേഖനങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഇനിയും പുതിയ നിയമത്തിലെ 3 വിഭജനം എന്ന് പറയുന്നത് പ്രവചനമാണ്. പ്രവചനം അത് വെളിപ്പാട് പുസ്തകമാണ്. പുതിയ നിയമത്തിൽ ഏക പ്രവചന ഗ്രന്ഥമേയുള്ളൂ, അത് വെളിപ്പാട് പുസ്തകം. ബൈബിളിൻ്റെ ഒടുവിലത്തെ പുസ്തകവും പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥവുമാണ് വെളിപ്പാട് പുസ്തകം. വളരെ രസകരമായ ഒരു പഠനം ഉൽപ്പത്തിയും വെളിപ്പാടും തമ്മിലുണ്ട്. ഉൽപ്പത്തി ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടിയാണ്. ഉൽപ്പത്തി പുസ്തകം 3:15 നാം വായിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ ചതയ്ക്കുമെന്നാണ്. അവിടെ സ്ത്രീയുടെ സന്തതി എന്ന് വിശേഷിപ്പിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. ലോകത്തിലെ സകല മനുഷ്യരും പുരുഷ സന്തതികളാണല്ലോ. പുരുഷൻ, ജഡം, രക്തം അതിലൊക്കെ അടങ്ങിയിട്ടുണ്ട് ലോകത്തിലുള്ള മനുഷ്യരെക്കുറിച്ച്. എന്നാൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പുരുഷ സമ്പർക്കം കൂടാതെ, ജഡത്തിൻ്റെ ഇഷ്ടം കൂടാതെ, രക്തം കൂടാതെ, കന്യക ഗർഭം ധരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഉൽപ്പാദിതമായതാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ ദൂതൻ പറയുന്നൊരു വാക്ക് മറിയയോട്, നിന്നിൽ നിന്നുദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ എന്നാണ്. ലോകത്തിലൊരു മനുഷ്യനെ സംബന്ധിച്ചും അത് പറഞ്ഞിട്ടില്ല. ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരെയും ഒന്നിച്ചു പിടിച്ചുകൊണ്ട് ദാവീദ് പറയുന്നത് 51:5, ഇതാ ഞാൻ അകൃത്യത്തിലുരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചുവെന്നാണ്. നോക്കുക,
സകല മനുഷ്യരെയും ഒന്നിച്ചു പിടിച്ചുകൊണ്ട് ദാവീദ് അത് പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി വേറിട്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ പറയുമ്പോൾ മറിയയോട് നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ സന്തതി കർത്താവായ യേശുക്രിസ്തുവാണ്. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആരംഭ വാക്കുകളിൽ കാലത്തിൻ്റെ സമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി എന്നാണ് ക്രിസ്തുവിനെക്കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തുന്നത്. 3:15 സ്ത്രീയുടെ സന്തതിയും ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സ്ത്രീയുടെ സന്തതിയും ഒരാൾ തന്നെയാണ്, അത് യേശുക്രിസ്തുവാണ്. അപ്പോൾ ചുരുക്കത്തിൽ 3:15 യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചാണ്. അവിടെ ക്രിസ്തുവിൻ്റെ വരവെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ രണ്ട് വരവുകളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. സൂക്ഷ്മമായി പഠിച്ചാൽ ഒന്ന്, തൻ്റെ 1-ാം വരവ്, അത് സംഭവിച്ചല്ലോ, ചരിത്രത്തിൽ നടന്നല്ലോ, ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയല്ലോ. എന്നാൽ 2-ാം വരവിനെക്കുറിച്ചും അവിടെ കാണാം. അതെങ്ങനെയാണ്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ ചതിക്കുമെന്നാണ്. പലരും ചിന്തിക്കുന്നത് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ സാത്താൻ്റെ തലയെ തകർത്തെന്ന. അല്ല, സാത്താൻ്റെ തലയെ തകർത്തില്ല. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കീഴ്പ്പെടുത്തി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നീക്കി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ തലയെ തകർക്കുന്നത് താൻ സഹസ്രാബ്ദ ഭരണവുമായി വരുമ്പോഴാണ്, രാജാവായി വരുമ്പോഴാണ്. അതിന് ഇനിയും പല കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അത് സംബന്ധിച്ച് റോമാലേഖനത്തിൽ പറയുന്നത് കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാവികാല പ്രയോഗമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അതെപ്പോഴാണ്? ക്രിസ്തുവിൻ്റെ 2-ാം വരവിങ്കലാണ്. അപ്പോൾ ബൈബിൾ ആരംഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ 1-ാം വരവിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ 2-ാം വരവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും കൂടിയാണ്. ബൈബിൾ അവസാനിപ്പിക്കുന്നതോ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. വെളിപ്പാട് പുസ്തകം 22:20 ബൈബിളിൻ്റെ ഉടുവലത്തെ കുത്തിടാൻ പോവുകയാണ്. അവിടെ എന്താ പറയുന്നത്? ഇതാ, ഞാൻ വേഗം വരുന്നു. അതുകൊണ്ട് ബൈബിൾ പഠിക്കും തോറും അതിൻ്റെ ആസ്വാദ്യത നമ്മളിൽ വർദ്ധിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. ചുമ്മാതാണോ സങ്കീർത്തനത്തിൽ പറയുന്നത് ഇത് തേനിലും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളതാണെന്ന്? അതുകൊണ്ട് നാം ഓർക്കേണ്ടത് ബൈബിളിൻ്റെ ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് അത് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ടാണ്. മറ്റൊരു രസകരമായ കാര്യം, ആ പുസ്തകം ആരംഭിക്കുന്നതും ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. 1:7 ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകം ആരംഭിക്കുന്നത്. വെളിപ്പാട് വെളിപ്പാട് അവസാനിക്കുന്നതും ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥമാണ് ഒടുവിലായിട്ടുള്ള പ്രവചന ഗ്രന്ഥം. പുതിയ നിയമത്തെ മൂന്നായി തിരിക്കാം. 1 ചരിത്രം, ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ സുവിശേഷങ്ങളും അപ്പസ്തോല പ്രവൃത്തികളും. 2 വിഭജനം ഉപദേശം, അത് 21 ലേഖനങ്ങൾ. 3 വിഭജനം പ്രവചനം, അത് വെളിപ്പാട് പുസ്തകം. തുടർന്ന് ഉള്ള പഠനത്തിൽ വിശദമായി ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.